നീ ചെമ്മീനിൽ അഭിനയിച്ച കാലം ഓർക്കുകയായിരുന്നു ഞാൻ. നാട്ടിക ബീച്ചിന്റെ അടിവയറ്റിൽ ഉമ്മ വെച്ചുകൊണ്ട് കടൽ പറഞ്ഞു. ശീലക്കണ്ണുകളുടെ മീൻപിടപ്പ്, മധുവിന്റെ ഉറുമാൽ കെട്ടിയ കുരുവിക്കൂട്, അവരുടെ പ്രണയം ചതുക്കി പിതുക്കി നടന്നുപോയ നിന്റെ കവിളുകൾ ഓരോ ഷോട്ട് കഴിഞ്ഞു ഞാൻ തഴുകിക്കൊണ്ടേയിരുന്നത്. കരയാകെ ഒന്ന് ഉലഞ്ഞിച്ചിരിച്ചു. പിന്നെ എന്തോ ഇടവപ്പാതിയുടെ ചുടുനനവുള്ള നെടുവേർപ്പിട്ട് ഇരുണ്ടുകൂടി വിഷാദിച്ചു. എന്റെ ചന്തമൊക്കെ പോയി പൊന്നെ. നീയോ ദ്വീപിലെ ജോസിന്റെ കൂടെ തലത്തിന്റെ പാട്ടിനൊപ്പം അന്നൊക്കെ അഭിനയിച്ച പോലെ തന്നെ ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നു. നിത്യഹരിത നായകൻ കടൽ പ്രേംനസീറായി. ഞാൻ ചെറുപ്പമായിട്ടിരിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ. പിന്നെ ഈ ദ്വീപുകൾ പാവങ്ങൾക്കെല്ലാം കൂടി ഞാനൊരു കടലല്ലേയുള്ളൂ മണ്ടിപ്പെണ്ണേ. ഈ കടൽ എന്നോടൊപ്പമാ ജനിച്ചത്. ഇതിനോടൊപ്പം ഞാനും വളരുന്നു. എൻ്റെ വികാരവും വിചാരവുമൊക്കെ ഇതോടൊപ്പം ഞാൻ ചേർത്തു വയ്ക്കാറുണ്ട്. ഈ കടൽ എൻ്റെ തുടിപ്പും താളവുമാണ്. ശരിക്കും ഞാനൊരു കടൽക്കാരിയാണ്. ഈ കടൽ കൊണ്ട ചെമ്മീൻ സിനിമ ഉണ്ടാക്കിയെന്ന എൻ്റെ ഒരു തോന്നൽ. കറുത്തമ്മീൻ, പരീക്കുട്ടിയും ചെമ്പം കുഞ്ഞുമൊക്കെ ഈ കടലുപറ്റ പുന്നാരം മക്കളാണ്. സിനിമയിൽ അഭിനയിച്ചവരെക്കാൾ ഭാവവും വികാരവും ഈ തിരമാലകൾക്കാണ്. ചെമ്മീനുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലൊക്കെ രാമുക്കാരിയാട്ടും സാബുവേട്ടനും അബ്ബാസിക്കയും വാസുവേട്ടനുമൊക്കെ കടന്നു വരാറുണ്ട്. എൻ്റെ അകമ്പൊരുളായ ഈ കടല് കാലാതീതമാണ്, ചെമ്മീൻ സിനിമ പോലെ തന്നെ. അതിനു ശേഷം സംഭവ ചക്ര പരമ്പര എത്ര തിരിഞ്ഞു, അതിനു ശേഷം വർഷപക്ഷികളെത്ര പറന്നു കടന്നു, ചരിത്രമാം ഗുരു ബോർഡിൽ വരച്ചു മായ്ച്ചു നവനവ ചിത്രം, തിരപ്പടം പോൽ ഞാനതു കണ്ണു പരിണാമോജ്വല ചിത്രം, ചുവന്ന ചോരയിൽ മഞ്ഞയിൽ ഊതയിൽ അടരിൽ പലരും ചേർന്നിട്ട് ഒരുക്കി വച്ചൊരു വർണ്ണക്കൂട്ടിൽ വരച്ച കേരള ചിത്രം, കനത്ത ജയിലഴിവാതിൽ തുറന്നു പുറത്തു കടന്നവർ ഞങ്ങൾ, കരം പിടിച്ചു കുലുക്കി നടന്നു പല പല വഴിയിൽ കൂടി, കുട്ടിക്കാലം മുതലേ എനിക്ക് വരയ്ക്കാനും പ്രതിമകൾ ഉണ്ടാക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കളിമണ്ണ് കിട്ടുമ്പോൾ ആനേനെ ഉണ്ടാക്കും, ആളെ ഉണ്ടാക്കും, അമ്പലം ഉണ്ടാക്കും, ഒക്കെ ഉണ്ടാക്കും. അതേപോലെ തന്നെ മറ്റ് എല്ലാ കലകളിലും അടുപ്പുണ്ടായിരുന്നു. കാരണം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ പാട്ട് കൊട്ട് ഡാൻസ് എന്ന് പറയും, നൃത്തം എന്ന് പറയും, തുള്ളൽ, അതൊക്കെ ആയിട്ട് കളം വരയ്ക്കൽ, അതിൽ വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് കാരണമുണ്ട് എന്താണെന്ന് കഴിഞ്ഞാൽ വരയ്ക്കാൻ തുടങ്ങി, ഈ പ്രതിമകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ സിനിമ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ കാലത്ത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു സിനിമ കാണുക, കണ്ടശങ്കടം ഒരു ക്യാൻവസ് ആക്കി സിനിമ വരെ പോകണം. അപ്പോൾ ആദ്യം കണ്ട പടം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ
അത് വീരരമണി എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. വീരരമണി കലാലയം വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടൊരു മാഷ് കലാസമ്മതി ഡാൻസ് പഠിപ്പിക്കണം. അപ്പം അതിന് ഫീസ് കൊടുക്കാനൊന്നും എനിക്കില്ല. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തു കഴിഞ്ഞാൽ പെയിൻറ്ററൊക്കെയാണ്, ശങ്കരനാരായണൻ എന്ന് പറയും, എ വി ശങ്കരനാരായണൻ. അപ്പോൾ അതൊന്നും ഞാനും വളരെ അടുപ്പമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് എനിക്കൊന്ന് ഡാൻസ് പഠിക്കുന്നില്ല, ഇന്നും റെക്കമെൻഡ് ചെയ്തു. അവൾ റെക്കമെൻഡ് ചെയ്തു, ഞാൻ മാഷ് കൊണ്ട് ഡാൻസ് പഠിക്കാൻ പോയി. കാശ് കൊടുക്കാതെ പഠിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഡാൻസ് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നു. അങ്ങനെയാണ് വാസുദേവനായിട്ട് പരിചയപ്പെട്ടത്. വാസുദേവൻ അതിനു മുമ്പേ കലാലയം വർക്കി എന്ന പേര് അറിയപ്പെടുന്ന വർക്കി മാഷുടെ അരികത്ത് പഠിച്ചിരുന്ന ആളാണ്. ഞാൻ വന്നിട്ട് ഞാൻ വർക്കി മാഷുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് നോക്കുമ്പോൾ വർക്കി മാഷ് പറഞ്ഞു താൻ നല്ല ഇതിനുള്ളത് നല്ല വിധത്തിൽ ഡാൻസ് ചെയ്യാൻ സാധിക്കുമല്ലോ, നമ്മുടെ ട്രൂപ്പിൽ ഡാൻസ് ചെയ്യാൻ നിന്നൂടെ എന്ന് ചോദിച്ചു നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാസുദേവനും ഞാനൊക്കെ മാഷ് ട്രൂപ്പിൽ പുതിയ പുതിയ ഐറ്റംസൊക്കെ കമ്പോസ് ചെയ്ത് പ്രോഗ്രാം തയ്യാറാക്കി. ആദ്യം കവിത എഴുതാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി, പെയിൻറ് ചെയ്യാൻ തുടങ്ങി, മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഓരോന്ന് വിട്ട് അഭിനയിക്കുക, നാടകം ഡയറക്റ്റ് ചെയ്യുക, അതൊക്കെ തുടങ്ങി. അതിന് ശേഷം പലതും ചെയ്ത് അവസാനം സിനിമയിലെത്തി വിട്ടു. കാർണിവലിൽ ഡാൻസറായി വർക്ക് ചെയ്യുമ്പോൾ 4 മാസം കാർണിവലിൽ 2 ഷോയിലും ഒരു ദിവസം 2 ഷോയിലും സൺഡേ 3 ഷോ ഡാൻസ് ചെയ്യാൻ പോയി. 4 മാസം കണ്ടിന്യൂസ് ആയി കാർണിവലിൽ ഡാൻസ് ചെയ്തു. ആ കാലത്ത് അവിടെ പാട്ട് പാടുന്നൊരു ഇതുണ്ടായിരുന്നു, ആറ്റക്കോയ. അയാൾ ഇങ്ങനെ വരും, ഞങ്ങൾ ഈ കാർണിവലിലായിരിക്കുമ്പോൾ വരും. അങ്ങനെ ഒരിക്കൽ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മദ്രാസിൽ പോയി മിടുക്കി മിടുക്കി എന്നൊരു പാട്ടിൽ കോറസ് വേണം. അത് കാരണം എനിക്ക് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, നമുക്ക് പോയാൽ സിനിമയിൽ എവിടെയും കയറി പറ്റാം. അത് കാരണം അതിന് തയ്യാറാവാൻ പറഞ്ഞു. തയ്യാറാവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ കാശ് പെങ്ങളുടെ പൊട്ടം ഞാറ്റി കൊണ്ടുപോയി പണയം വെച്ചു. 10 രൂപയെ കൊടുക്കുന്നുണ്ട് ട്രെയിനിൽ പോയത് പഞ്ചാബിൽ. അത് കൊണ്ട് ടിക്കറ്റൊക്കെ കൊടുക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ 25 പൈസ ബാക്കിയുണ്ട്. കോളേജിൽ പാടുന്ന ഒരു പെണ്ണിനെ പരിചയപ്പെട്ടു. അവർ റെക്കമെൻഡ്, അവരുടെ ഭർത്താവ് ഒരു റെയിൽവേ പോലീസായിരുന്നു. അവർ അയാളുടെ റെക്കമെൻഡേഷൻ ഒരു റെയിൽവേ ക്യാൻറ്റീൻ, അവരുടെ സൊസൈറ്റിയുടെ ഒരു ക്യാൻറ്റീൻ ജോലി. വിശ്വനാഥൻ എഞ്ചിനീയറുടെ സൗണ്ട് എഞ്ചിനീയറായിട്ട് പരിചയപ്പെട്ടു. അയാളുടെ റെക്കമെൻഡേഷനിൽ അവിടെ മുക്ത ഫിലിംസിൽ അപ്രന്റീസായി, ഡയറക്ഷൻ്റെ അപ്രന്റീസായി തീർന്നു.
പൂജയ്ക്ക് ബന്ധപ്പെട്ട പള്ള. അതിൽ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് കെ ബാലചന്ദ്രൻ. അതിൻ്റെ ക്യാമറാമാൻ നിമായ് ഘോഷ്. ഡയറക്ടർ ശ്രീനിവാസൻ സാറാണെങ്കിലും സിനിമയെക്കുറിച്ച് ആദ്യമായി എ ബി സി പറഞ്ഞു തന്നു നിമായ് ഘോഷാണ്. അദ്ദേഹം പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ടേസ്റ്റുകളും ഞാൻ ചെയ്യും, കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യും, നല്ല മേക്കപ്പ്മാനായിരുന്നു, പിന്നെ അഭിനയിക്കും, സ്ക്രിപ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. അത്രയും വലിയ ആവേശം ഇങ്ങനെ ചെയ്യുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിൽ മാസ്റ്ററാവാം. മുക്താവി ശ്രീനിവാസൻ, ഞാൻ അപ്രന്റീസായിരിക്കുമ്പോൾ ആദ്യം വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ. ഇത് കെ രാംനാഥ്, വളരെ പഴയ ഡയറക്ടറാണ്, സേതുരാമൻ സാറിൻ്റെ ഒക്കെ ഗുരുവാണ്. കെ ബാലചന്ദ്രൻ, ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഇത് എന്തിയ കെ സേതുമാറൻ, ഞാൻ തിരികൊളുത്തിയ കാലം പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിങ്ങൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെണ്ണാണ്. ഞാൻ സരസ്വതി എന്നെ വിളിക്കും, ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ. അത് പോട്ടെ, നമുക്ക് വള്ളം രണ്ടും കടലിൽ ഇറക്കണമല്ല. വള്ളം കടലിൽ ഇറക്കുമ്പം നമുക്ക് രൂപ വരാൻ തുടങ്ങി. എന്റെ കാലം അതൊരു കാലമായിരുന്നു, അതൊരു ലോകമായിരുന്നു. നീലക്കുയിലെന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു, ഏറ്റവും നല്ല രണ്ടാമത്തെ പടം എന്നുള്ള അവാർഡ് കിട്ടിയപ്പോൾ ആ അവാർഡ് വാങ്ങാൻ രാമു കാര്യമായിട്ടാണ് പോയത്. അപ്പോൾ അത് ഡൽഹിയിൽ ചെന്നപ്പോൾ പ്രീഷ്യസ് ബുക്കറി, സലീൽ ചൗധരി അങ്ങനെയൊക്കെയുള്ള ഇടതുപക്ഷക്കാരായുള്ള വൈദ്യ ടെക്നീഷ്യൻസൊക്കെയാണ് അവിടെ ഒത്തു ചേർന്നത്. അവരൊക്കെ ഈ പടം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു, ആശയപരമായിട്ടുള്ള പുരോഗതി കണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഒരു പടം ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം പല പടം വർക്ക് ചെയ്യുന്നു, പക്ഷേ അവരെയൊന്നും പിടിച്ചില്ല. പക്ഷേ ചെമ്മീൻ വന്നപ്പോൾ അദ്ദേഹം സലീൽ ചൗധരിയെയും ഋഷേഷ് മുഖർജിയെയും ഒക്കെ സ്വാഗതം ചെയ്തിരുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ ഋഷേഷ് മുഖർജി അത് നമുക്കിങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൻ്റെ ഇതുണ്ടല്ലോ അത്യാർത്ഥി, അതായത് ചെമ്പൻകുഞ്ഞിൻ്റെ, അതിൽ കേന്ദ്രീകരിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ആ പടം മാറ്റി, ഓപ്പണിങ് മാറ്റി. കലാമണ്ഡലത്തിലെ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ട് ആ കോറസ് ഡാൻസ് കുറേ എടുക്കാമെന്നായിരുന്നു കാര്യമായിട്ട് സാറിൻ്റെ ഒരു ആശയം. അത് എടുക്കാൻ പോയപ്പോൾ ആകെ മണലിൽ അവരൊക്കെ വീണ് ഷൂട്ടിങ് ക്യാൻസൽ ചെയ്തു, ബാക്കപ്പ് ചെയ്ത് ഇനിയൊരു ദിവസം എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ആ ദിവസം എടുക്കാൻ ശ്രമിച്ച് അതും കറക്റ്റായില്ല. എന്തായാലും കലാമണ്ഡലത്തിൽ അവരെ അയക്കണമെന്ന് നിർബന്ധം വന്നപ്പോൾ കാര്യമായിട്ട് അവർ തീരുമാനിച്ചു നമുക്ക് നാളെ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് അവരെ പറഞ്ഞയക്കാം. അന്ന് കാര്യമായിട്ട് സാറിന് വരാൻ പറ്റാത്ത മാതിരി അസുഖമായി. അവസാനം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നീ പോയിട്ട് അത് ഷൂട്ട് ചെയ്തത്, വലിയ ഇതൊന്നും കാണിക്കാൻ നടക്കണ്ട, ക്യാമറയുടെ ഇതോ ഒന്നും കാണിക്കാൻ നിൽക്കണ്ട, അവരവിടെ ആ വഞ്ചിയുടെ അവിടെയൊക്കെ നിർത്തിയിട്ട് പാടിച്ചിട്ട് അങ്ങ് എടുത്തോളാം. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് കട്ട് പറഞ്ഞ് ഷോർട്ട് എടുക്കുന്നത് ഈ പെണ്ണാളെ പെണ്ണാളെ എന്നുള്ള പാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. സലീൽ ചൗധരി വയനാട് അങ്ങനെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചു നമ്മുടെ പഴയ പാട്ടുകളും പഴയ ഫോക്ക് സോങ്ങുകളും ഒക്കെ കേൾക്കാൻ പോയി. അവരെ പല ഇതിലും റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട്
കൊണ്ടുവന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തത്. നാടൻ പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട പല സാധനങ്ങളെ അതിൽ ഉൾച്ചേർത്തുകൊണ്ട് കമ്പോസ് ചെയ്യാൻ അങ്ങനെ പറ്റി. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ ഡെയിലി പ്രാക്ടീസാണ്, തൃശ്ശൂർ തന്നെയാണ് റിഹേഴ്സല്. അപ്പൊ ഒരു ദിവസം പോലും കാര്യാട് സാറ് എങ്ങനെയാണ് ഡാൻസ് കൊറിയോഗ്രാഫി എന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങള് ബീച്ചിൻ്റെ അവിടേക്ക് പോയി ഷൂട്ടിംഗ് തുടങ്ങാറായി. എല്ലാവരും മുണ്ട് ബ്ലൗസ് ഒക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി മുക്കുവത്തി സ്ത്രീകളെ പോലെയൊക്കെ വേഷം കെട്ടി അവിടെ നിന്നു. പാട്ട് വെച്ചപ്പോൾ ഞങ്ങൾ തകർത്ത് ഡാൻസ് ചെയ്തു. അവിടെ നിന്ന് പറയും, മുക്കുവത്തി സ്ത്രീകൾ ഇത്ര ഗംഭീരമായിട്ട് ഡാൻസ് എവിടെ നിന്ന് പഠിച്ചു, ഇങ്ങനെ ഏത് തരത്തിൽ വേണ്ട, അപ്പം നമുക്കത് മാറ്റാമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ബലൂണിലെ കാറ്റ് പോയ പോലെ മുഖമൊക്കെ ഇങ്ങനെയായി ചുങ്ങിപ്പോയി. കഷ്ടം, എത്ര ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആക്ച്വലി അത് പറഞ്ഞ കാര്യം സാറ് പറഞ്ഞത് കറക്റ്റാണ്. സത്യം എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ജീവിതാനുഭവം അതിഭയങ്കരമാണ്. അയാൾ കണ്ടിട്ടുള്ള ജീവിതങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ ഭാവനയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അങ്ങേക്ക് മനസ്സിലാവും. കടലിനക്കരെ പോണോരെ കാണുന്ന പൂഞ്ഞു പോണോരെ പോയി വരുമ്പോൾ ഷെബിൻ്റെ ക്യാമറ ഞാൻ കെ ഡി ജോർജ് ന്യൂസ് പേപ്പർ വഴിയൊക്കെ എഡിറ്ററാണ്. ഷീല അടൂർ ഭവാനി കറുത്തമ്മയിൽ വലിയ കുട്ടി നിശാഗന്ധി പൂത്തല്ലോ കളിക്കൂട്ടുകാരനേ മറന്നു പോയോ മാനസമൈനെ മധുരം നുള്ള
അരുമപ്പൂവാടി നീ തേടുവതാരേ ആരേ മാനസ മൈനി നിയോഗങ്ങളുടെ സ്മാരകമാണ് കോടമ്പക്കം. തകർന്നടിഞ്ഞ ജീവിതങ്ങൾക്ക് മുകളിൽ പടുത്തുയർത്തിയിരിക്കുന്ന ദുരന്ത സ്മാരകം. അവിചാരിതമായ വേഷപ്പകർച്ചയിൽപ്പെട്ടാണ് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് മദ്രാസ് എന്ന ചരിത്ര നഗരിയിൽ എത്തുന്നത്. പത്രപ്രവർത്തകൻ്റെ കുപ്പായം അണിഞ്ഞെത്തിയ എനിക്ക് സിനിമയുടെ വർണ്ണപ്രപഞ്ചം പൂത്തുലഞ്ഞു നിൽക്കുന്ന കോടമ്പക്കം വിസ്മയങ്ങളാണ് സമ്മാനിച്ചത്. മദ്രാസിൻ്റെ ഹൃദയഭൂമിയായിരുന്നു 70s-ലെയും 80s-ലെയും കോടമ്പക്കം. മോഹങ്ങളും മോഹഭംഗങ്ങളും പരസ്പരം ആലിംഗനബദ്ധരായി ഇണചേരുന്ന നഗരവീഥികൾ. പല മൊഴികളിൽ, നിറങ്ങളിൽ, ചേരുവകളിൽ സിനിമയുടെ റീലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റുഡിയോ ഫാക്ടറികൾ. നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും മെനഞ്ഞെടുക്കുന്ന ഗർഭഗൃഹങ്ങൾ. അനേകായിരം ജീവിതങ്ങളെ ഹോമിച്ചുകൊണ്ട് ഗ്ലാമർ നിലനിർത്താൻ പണിപ്പെടുന്ന സ്വപ്ന സന്നിവേശങ്ങൾ. പുറമേ നിന്ന് കാണുന്നവർക്ക് സിനിമ അത്ഭുതങ്ങളുടെ വിളനിലമാണ്, ഭാഗധേയങ്ങളുടെ ബാബിലോൺ തൊട്ടിലാണ്. ഇതൊരു വാഗ്ദത്ത ഭൂമി മാത്രമാണെന്ന് കാലക്രമത്തിൽ എനിക്ക് മനസ്സിലായി. ശാപഗ്രസ്തമായ ഈ നഗരത്തിൽ പല കാലങ്ങളിൽ പല അവസ്ഥകളിൽ വന്നുപെട്ട പലരെയും പരിചയപ്പെടാനും അടുത്തറിയാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പലരും സന്തോഷത്തേക്കാൾ സങ്കടങ്ങൾ വാരിവിതറിയാണ് അരങ്ങൊഴിഞ്ഞത്. അവരിൽ പ്രമുഖരുണ്ട്, പ്രധാനികളുണ്ട്, സിനിമയ്ക്കായി ജീവിതം ബലിയർപ്പിച്ച ആരോരും അറിയാത്തവരുമുണ്ട്, ആരോരുമില്ലാത്തവരുമുണ്ട്. അവരൊക്കെ തങ്ങളുടെ സ്വകാര്യതകളിൽ അറിഞ്ഞും അറിയാതെയും ഉരുകിയൊലിക്കുകയും കത്തി അമരുകയും ചെയ്തു. എല്ലാം നേടിക്കഴിഞ്ഞെന്ന് അവകാശപ്പെട്ടവർ പോലും മോഹനിദ്രകളിൽ നിലം പരിശാകുന്നതും ഞാൻ കണ്ടു. കാരണം വേറൊന്നുമില്ല, മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല. സിനിമ അല്ലാതെ വേറൊന്നും തന്നെ ഇല്ല. ആ സങ്കല്പങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ 40-40 വർഷത്തെ ഈ കൊടമ്പാകം ജീവിതത്തിൽ ഞാൻ കണ്ടത്. ഈ മോഹഭംഗങ്ങളുടെ വിശാലമായൊരു കോട്ടയാണ്. ആ കോട്ടയ്ക്കകത്ത് ഈ മോഹഭംഗങ്ങളുമായിട്ട് നടക്കുന്ന മനുഷ്യർ, അതാണ് ഈ കൊടമ്പാകത്തിൻ്റെ അസ്തിത്വം. മദ്രാസിൽ പോയി സ്റ്റുഡിയോയിൽ ആരംഭിച്ചത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് പെയിൻ്ററായിട്ടാണ്. അങ്ങനെയാണ് പിന്നെ ഡയറക്ഷനിലേക്ക് വന്നത്. ഇപ്പോൾ ഓരോ ഇതിനും ഓരോ അസിസ്റ്റൻസ് ഉണ്ട്. അന്ന് ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ ഒരു ആളെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാപ്പ് അടിക്കണം, ആക്ഷൻ കണ്ടിന്യൂ ചെയ്ത് നോക്കണം, ഡ്രസ് കണ്ടിന്യൂ ചെയ്ത് നോക്കണം. അങ്ങനെ അങ്ങനെ എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകൾക്കും ഒരേ ഒരേ ആളെ ഉണ്ടായിരുന്നുള്ളൂ. Thank you.
കാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി കുറ്റപ്പെടുത്തുവാനുള്ളത് നാമെല്ലാം എത്രയായാലും മനുഷ്യരല്ലേ ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി മനുഷ്യരും അവരുടെ പ്രവൃത്തികളും മറ്റ് പല കാര്യങ്ങളും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ചെസ് തൊഴിലാളികളുടെയും തകഴി തൊഴിലാളികളുടെയും സമരങ്ങൾ ഇതൊക്കെ എനിക്ക് അതിയായുള്ള ശക്തി എന്തിനും നേരിടാനുള്ള ഒരു ഇതും തന്നിട്ടുണ്ട്. ഒരു സംശയമില്ല. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യ ഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം താജ് മഹൽ നിർമ്മിച്ച രാജശില്പി ഷാജഹാൻ ചക്രവർത്തി അങ്ങയെ പ്രേമ വിരഹിണികൾ ഞങ്ങൾ അങ്ങനെയാണ്. എന്നതിനെയും അതല്ല, അതിനു മുമ്പ് ഡിസ്കഷനും മ്യൂസിക് ഡയറക്ടറൊക്കെ ഇരുന്ന് കമ്പോസ് ചെയ്തതും ഒക്കെ എഴുതാറുണ്ട്. ഇതങ്ങനെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെയായി. അപ്പോൾ ആൾ എൻ്റെ പുസ്തകത്തിൽ എഴുതി കണ്ണുനീർ തുള്ളി എന്നാണ് ഒരു പാട്ട്. അതിൽ ഈ ഈശ്വരൻ അതായത് ഇതായി എന്നൊക്കെ പറഞ്ഞു വരുന്നോടത്ത് ഒരു രണ്ട് വരി ചേരാതെ ദിവസങ്ങളോളം ഇരുന്ന ആര് എം എസ് വി വയലാർ. അവസാനം റെക്കോർഡിങ് സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈശ്വരൻ ഭൂഷണമാക്കിയെന്ന് ഈശ്വരൻ ആഭരണമാക്കിയെന്നാണ് അയാൾ ആദ്യം ഇത്. അത് വെച്ചിട്ട് കമ്പോസ് ചെയ്ത് തോറ്റു. അപ്പം ഞാൻ ചോദിച്ചു ഭൂഷണമാക്കിയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് അതാ എഴുതി. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകത നോക്കണം ഒന്നാമത്. അത് അംഗീകരിക്കണമേ ഞാൻ കവി നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയിയാം ഉഷസിന്ന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ ആയിരം ജാതികൾ ആയിരം മതങ്ങൾ ആയിരം ദൈവങ്ങൾ അദ്വൈതം ജനിച്ച.
പകർന്നു നൽകിയ മതിരാലഹരിയെ മാറ്റി നിറച്ചുവച്ചു കുടിലുകൾ തോറും നവമൊരു ജീവിതബോധം ചകിരിക്കുഴിയുടെ കരകൾ തോറും ഞങ്ങൾ സ്വപ്നം കണ്ടു ചകിരിക്കുഴിയുടെ കരകൾ തോറും ഞങ്ങൾ സ്വപ്നം കണ്ടു നിഖില സമുജ്വല സമൂഹമുണരും സൗഗന്ധിക സുമവാടം. അന്തിക്കാടെന്ന് കേട്ട ആൾക്കാരുടെ ധാരണ കള്ളിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും നാടാണെന്നാണ്. പക്ഷെ അത് മാത്രമല്ല അന്തിക്കാട്. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഭാഗ്യം എല്ലാ രംഗത്തും കലാകാരന്മാരെയും മറ്റ് കാര്യങ്ങളിലൊക്കെ എല്ലാ രംഗത്തുമുള്ള മാസ്റ്റേഴ്സായി ബന്ധപ്പെടാനും അവരെ കൂടെ വർക്ക് ചെയ്യാനും കഴിഞ്ഞ വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. തകഴി എം ടി പാറപ്പുറത്ത് കേശവദേവ് വയലാർ ഒ എൻ വി എം ബി ശ്രീനിവാസൻ സജീവ് ചൗധരി രാമു കാര്യാട്ട് സേതുമാവൻ സത്യൻ നിമായ് ഘോഷ് ജോൺ അബ്രഹാം ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ബന്ധം ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അറിവും പ്രചോദനമായിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏട് എഴുതി ചേർത്ത നാടാണ് അന്തിക്കാട്. വിപ്ലവ പ്രസ്ഥാനങ്ങൾ ജന്മം നൽകിയ നാട്. ചെത്തൊഴിലാളി സമരം, ചകിരി തൊഴിലാളി സമരങ്ങൾ, കുടികടപ്പ് സമരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ നടന്ന നാടാണ് അന്തിക്കാട്. അതോടൊപ്പം തന്നെ വിപ്ലവത്തിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ധാര കലയുടെ, സാഹിത്യത്തിൻ്റെ, സിനിമയുടെ, നാടകത്തിൻ്റെ ഒക്കെ തന്നെ വലിയൊരു ധാര ഇപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ നാടായി അന്തിക്കാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണി, ആദ്യത്തെ കണ്ണിയാണ് വാച്ചേട്ടൻ വാസുദേവൻ, ടി കെ വാസുദേവൻ എന്ന് പറയുന്ന, ഞങ്ങളൊക്കെ സ്നേഹത്താൽ വിളിക്കുന്ന വാച്ചേട്ടൻ. കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തോരു കസ്തൂരി മരുകുള്ള വർണ്ണ കിളി കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തോരു കസ്തൂരി മരുകുള്ള വർണ്ണ കിളി. ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെടുന്ന ആദ്യ സിനിമ എൻ്റെ ഗ്രാമം എന്നതായിരുന്നു. സംവിധാനം ഒരാളുടെ പേര് പണിമുടൻ ടി കെ വാസുദേവൻ. ആ കാലഘട്ടത്തിൽ എനിക്കൊരു ഭാഗ്യമുണ്ടായത് നമുക്കൊരു സിനിമ വരുന്നുണ്ട്, അപ്പോൾ വിരോധമില്ലെങ്കിൽ നമുക്ക് സഹകരിക്കാം, ഈ ഒരു പാട്ട് അതിൽ ചേർക്കുകയാണ് എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഈ കൽപ്പാതകാലത്തോടെയുള്ള വരികൾ എനിക്ക് തന്ന് ഞാൻ രണ്ടാമതത് വേറെ ഈണം ഞാൻ ചെയ്ത് അത് യേശുദാസിനോട് പാടിച്ചത്. അതിൻ്റെ നിമിത്തം ടി കെ വാസുദേവൻ എന്ന് പറയുന്ന മഹാനായ ഒരു അധികാട്ടുകാരൻ.
തന്ന ഏനു നെഞ്ചിലോരെ തേരി തേൻ ചുരന്ന് പൊള്ളും വെയിലത്ത് വേല ചെയ്യും ഏനു പൊന്നായി മാറ്റുമി പൂവരമ്പ് ഏനു പൊന്നായി മാറ്റുമി പൂവരമ്പ് ഉറ്റോരും വേറ്റോരും വിട്ടൊഴിഞ്ഞ് നമ്മളുള്ളാലിണങ്ങി കഴിഞ്ഞതല്ലേ ഉറ്റോരും വേറ്റോരും വിട്ടൊഴിഞ്ഞ് നമ്മളുള്ളാലിണങ്ങി കഴിഞ്ഞതല്ലേ എന്തെങ്കിലും നാളും എന്തെല്ലാം വന്നാലും എന്നാലും ഒന്നാണ് നമ്മളെന്ന് നമ്മളെല്ലാം മറന്ന് കളിക്കുമെന്ന് നമ്മളെല്ലാം മറന്ന് കളിക്കുമെന്ന് നമ്മളെല്ലാം മറന്ന് കളിക്കുമെന്ന്